കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാതൃകയിൽ ഏജൻസി ഉണ്ടാക്കും സഹകരണ സ്ഥാപനങ്ങളിലെ കള്ളപ്പണ നിക്ഷേപം ഈ ഏജൻസിയുടെ ലക്ഷ്യം പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ഏജൻസി യാഥാർത്ഥ്യമാക്കും ഇതിനിടെ പുതുതായി ചുമതലയേറ്റ കേന്ദ്രമന്ത്രിമാർ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ജെ പി നദ്ദയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ആർ കെ എന്തൊക്കെയാണ് ഈ പുതിയ മന്ത്രിമാരുടെ തീരുമാനങ്ങൾ അതിലേറ്റവും പ്രധാനം അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന സഹകരണ വകുപ്പിൽ നടക്കാൻ പോകുന്ന ഇടപെടലുകൾ തന്നെയാണ് ഇ ഡിയുടെ മാതൃകയിൽ ഒരു പുതിയ ഏജൻസി കാര്യങ്ങൾ പരിശോധിക്കാനായി വരുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും വിജയന്റെ നിരീക്ഷണം ഏറെ പ്രസക്തമാണ് കാരണം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഈ പഞ്ചസാര മുതൽ ബാങ്കിങ് വരെ നിയന്ത്രിക്കുന്നതിൽ ഈ സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട് ഉത്തരേന്ത്യ മാറ്റിവെച്ചാൽ നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നാലും കർണാടകം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സഹകരണ മേഖല ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ സി പി എം ഇതര പാർട്ടികൾ പല ഘട്ടങ്ങളിലായിട്ട് ഈ സഹകരണ മേഖലയിലെ ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നൊക്കെയുള്ള ആക്ഷേപം പല ഘട്ടങ്ങളിലും ഉയർത്തിയിരുന്നു ആ ഘട്ടത്തിലൊക്കെ ആർ ബി ഐയുടെ ഭാഗത്തു നിന്ന് നിയന്ത്രിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടായെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിനെല്ലാം വിധത്തിലൊരു പരിഹാരം എന്ന രീതിയിൽ ഇ ഡിക്ക് ഇ ഡിയുടെ മാതൃകയിൽ ഒരു ഏജൻസി കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള നടപടികൾ ആരംഭിക്കും ഇന്ന് ഈ ഇതിന്റെ എല്ലാം ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് പുതുതായി ചുമതലകൾ ലഭിച്ച മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളിൽ സ്ഥാനാരോഹണം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് താക്കൂർ ഇന്ന് രാവിലെ അദ്ദേഹമാണ് ആദ്യമായിട്ട് അധികാരം ഏറ്റത് തുടർന്ന് ഇപ്പോൾ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടക്കം അധികാരമേറ്റു മൻസുഖ് മാണ്ഡവ്യ പൂജയോടുകൂടിയാണ് ഓഫീസിൽ ഒരു വലിയ പൂജയൊക്കെ സംഘടിപ്പിച്ച് പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് ആരോഗ്യവകുപ്പിന്റെ ചുമതലയായി ചുമതല ഏറ്റിരിക്കുന്നത് യൂണിസെഫിന്റെ അംഗീകാരം നേടിയ ഒരാൾ എന്ന ഖ്യാതിയോടുകൂടി എത്തുന്ന മൻസുഖ് മാണ്ഡവ്യെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഈ മേഖലയിലുള്ളവർക്ക് ആരോഗ്യ വുപ്പുള്ളവർക്ക് ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെത്തിയ എത്തിയ ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർ രാജീവ് ചന്ദ്രശേഖരൻ അല്പസമയത്തിനകം സി ജി ഒ കോംപ്ലക്സിൽ അദ്ദേഹം ചുമതലയേൽക്കും സഹമന്ത്രി സ്ഥാനത്താണ് അദ്ദേഹം ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ അധികാരത്തിൻ്റെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ എല്ലാവരും തന്നെ ഏതാണ്ട് ഉച്ച ഇപ്പോൾ ഒരു മൂന്ന് മണിയോടുകൂടി തന്നെ അധികാരമേൽക്കുന്ന നടപടികൾ പൂർത്തിയാക്കും ഇതിലെല്ലാമുപരി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട് അത് ബി ജെ പി അധ്യക്ഷൻ ഈ ചുമതലയേറ്റ മന്ത്രിമാരെ ഓരോരുത്തരെയായി വിളിച്ച് അദ്ദേഹം കാണുന്നുണ്ട് പാർട്ടി ചുമതലകൾ ഉണ്ടായിരുന്ന മന്ത്രിസഭയിലേക്ക് പോയ ആളുകളെയാണ് അദ്ദേഹം ആദ്യം കണ്ടത് ഭൂപേന്ദ്ര യാദവ് അടക്കമുള്ള ആളുകളോട് പാർട്ടിയുടെ ചുമതലയിലുള്ള ആളുകളോട് അദ്ദേഹം രാവിലെ ചർച്ച നടത്തി തുടർന്ന് ഓരോ മന്ത്രിമാരെയും വിളിച്ച് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ലക്ഷ്യവും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ ഉദ്ദേശിച്ച നേട്ടങ്ങൾ സർക്കാരിന് ലഭ്യമാക്കുക പാർട്ടിക്ക് അതിന്റെ ഗുണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തില് ആണ് ഇപ്പോൾ ബിജെപി പോകുന്നത് ശരി എന്തായാലും ഡൽഹിയിൽ ആ നിലയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഗോപി അതിൽ ഏറ്റവും പ്രധാനം ഈ സഹകരണ വകുപ്പിന്റെ ചുമതല അമിത്ഷാ തന്നെ ഏറ്റെടുത്തു എന്നാണ് എത്ര ഗൗരവത്തോടെ ആയിരിക്കും ഈ ബിജെപി നേതൃത്വം ഈ വകുപ്പിനെ കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണല്ലേ അമിത്ഷാ ഏറ്റെടുത്തു എന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാതൃകയിലുള്ള ഒരു ഏജൻസി കൊണ്ടുവരുന്നു എന്നത് സ്വാഭാവികമായി നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഈ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഈ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുന്നതിന് ഇപ്പോൾ എം പി ജയരാജനൊക്കെ ആ കാര്യത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള ശ്രമങ്ങളെന്നു അപ്പോൾ ആ നിലയിൽ ഇ ഡിയുടെ ഒരു ഇ ഡി മാതൃകയിൽ ഒരു ഏജൻസി വരുന്നത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ താല്പര്യത്തോടെയാണെന്നുള്ള വിമർശനങ്ങളെല്ലാം ഉയർന്നു വരാൻ പോവുകയാണ്